നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ വാവാട് എന്ന പ്രദേശത്തുള്ള ഒരു കോഴി ഫാമിലാണ്. ഒരടിപൊളി കോഴി ഫാമിൽ ഇത് നമ്മുടെ സ്വന്തം ഷാഫിഖാൻ്റെ കോഴി ഫാമാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫയോമിൻ്റെതും അതേപോലെ തന്നെ നാടൻ കോഴികളെക്കുറിച്ചൊക്കെ ഉള്ള ഇവിടുത്തെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിവിടെ പുതിയ ഒരുപാട് അതിഥികൾ വന്നിട്ടുണ്ട്. നല്ലൊരു പട്ടിക്കുട്ടിയുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്കൊന്ന് പോയി പരിചയപ്പെടാം. ഈജിപ്ഷ്യൻ ഫയോമി. ഈ ഫയോമിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ മുമ്പിട്ടിരുന്നു. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യമാണ് കാട വളർത്തൽ. കാട വളർത്തൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്ഥല സൗകര്യം, മൂലധനം കുറവ്, താരതമ്യേന ആരോഗ്യമുള്ള പക്ഷികൾ, 5 ആഴ്ച മുതൽ വിൽക്കാവുന്നതാണ്. നേരത്തെ പ്രായപൂർത്തി എത്തുന്നു എന്നതുകൊണ്ട് തന്നെ 6-7 ആഴ്ച മുതൽ മുട്ടയിടാൻ തുടങ്ങുന്നു. മുട്ട ഉൽപ്പാദനം വളരെ കൂടുതലാണ്. വർഷത്തിൽ ഏകദേശം 280 മുട്ട വരെ ഇടുന്നു. കോഴിയിറച്ചിയേക്കാൾ സ്വാദ്, കൊഴുപ്പ് കുറവ്. കുട്ടികളിൽ തലച്ചോറ്, ശരീര വളർച്ച മെച്ചപ്പെടുന്നു. പോഷകമൂല്യത്തിൽ കോഴിമുട്ടയ്ക്ക് തുല്യം തന്നെയാണ് കാടമുട്ടയും. ഇവയിൽ കൊളസ്ട്രോളും കുറവാണ്. കാടമുട്ടയും മാംസവും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകമൂല്യമുള്ളതാണ്. ഒരു ചതുരശ്ര അടിക്ക് 6 കാടകളെ വളർത്താം. 2 ആഴ്ച കഴിഞ്ഞാൽ കാടകളെ കൂടുകളിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് മറ്റു മൃഗങ്ങളിൽ നിന്നുള്ള ശല്യം ഒഴിവാക്കാനും ശരീരഭാരം വർദ്ധിപ്പിക്കാനും ഉപകാരപ്പെടും. ചോളം, സ്വർഗം, എണ്ണ കളഞ്ഞ അരിത്തവിട്, കപ്പലണ്ടി പിണ്ണാക്ക്, സൂര്യകാന്തി പിണ്ണാക്ക്, സോയ, മീൻ, ധാതു മിശ്രിതം, ഷെൽ ഗ്രീറ്റ്, ഇവയെല്ലാം ചേർത്തുണ്ടാക്കുന്ന ചിക് മാഷ് 3 ആഴ്ച വരെയും 3 മുതൽ 6 ആഴ്ച വരെ ഗ്രോവർ മാഷും കൊടുക്കാവുന്നതാണ്. മുട്ടയിട്ട് തുടങ്ങിയാൽ നമുക്ക് കുയിൽമാഷ് കൊടുക്കാം. സയാൻ ഫീഡ്സിൻ്റെ കുയിൽമാഷാണ് ഇവരിവിടെ കാടകൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാടകളിൽ നല്ല എനർജിയും അതുപോലെ തന്നെ നല്ല മുട്ട ഉൽപ്പാദനവും ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ബ്രഹ്മ ഒരു അമേരിക്കൻ ഇനം കോഴിയാണ്. ചൈനീസ് തുറമുഖമായ ഷാങ്ഹായിൽ നിന്നും ഇറക്കുമതി ചെയ്ത പക്ഷികളിൽ നിന്നും വികസിപ്പിച്ചെടുത്തതാണ് അമേരിക്ക ഇതിന്. ലൈറ്റ്, ഡാർക്ക്, ബഫ് എന്നീ 3 കളറുകളിലായിട്ടാണ് ബ്രഹ്മയെ കാണപ്പെടുന്നത്. കോഴികളിലെ സുന്ദരനും ഏറ്റവും ഭംഗി കൂടിയത് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഏറ്റവും വില കൂടിയവനും ഇവൻ തന്നെ. അടുത്തതായി ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട ഐറ്റംസാണ് ടർക്കി കോഴി. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് മുഴുവൻ കാര്യങ്ങളും, ടർക്കികളെ എങ്ങനെ വളർത്തണം, അതുപോലെ ടർക്കികളെ കൊണ്ടുള്ള ഗുണങ്ങൾ, ഇതിൻ്റെ ആരോഗ്യം, അസുഖങ്ങൾ, മരുന്നുകൾ എന്തൊക്കെ, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ പഠിക്കാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കോയിനെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾ എന്താണ് ഭക്ഷണം കൊടുക്കുന്നത്, അതിൻ്റെ രീതികൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ അത് അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിഴിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.